ഇനി മലപ്പുറത്തെ തെരഞ്ഞെടുപ്പ് കാഴ്ചകളിലേക്ക്. മലപ്പുറത്തെ ചർച്ചകളിൽ എപ്പോഴും മാപ്പിളപ്പാട്ടുണ്ടാകും. മാപ്പിളപ്പാട്ടിന്റെ കുലപതി മോയിൻകുട്ടി വൈദ്യരുടെ സ്മരണയ്ക്കായി കൊണ്ടോട്ടിയിൽ ഒരു മാപ്പിള കലാ അക്കാദമി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. പ്രണയവും ഭക്തിയും പോരാട്ടവുമെല്ലാം പ്രമേയമാക്കിയ ഇശലുകൾ കൊണ്ട് മലയാളക്കരയെ ത്രസിപ്പിച്ച മാപ്പിളപ്പാട്ടുകാരൻ മോയിൻകുട്ടി വൈദ്യർ 40 വയസ്സുവരെ മാത്രം നീണ്ട ജീവിതത്തിൽ മാപ്പിളപ്പാട്ട് ഗാനശാഖയ്ക്ക് വിലമതിക്കാനാവാത്ത സംഭാവനകൾ നൽകിയ കവി. മോയിൻകുട്ടി വൈദ്യരുടെ കാവ്യശേഷിപ്പിൻ്റെ സൂക്ഷിപ്പിനും മാപ്പിളക്കലാ ഗവേഷണത്തിനുമായി കൊണ്ടോട്ടിയിൽ സ്ഥാപിച്ചതാണ് കേരള മാപ്പിളക്കലാ അക്കാദമി. മാപ്പിളപ്പാട്ടിന് പ്രത്യേകമായ ചില നിയമങ്ങളുണ്ട്. നിയമങ്ങൾ കമ്പി, കഴുത്ത്, വാൽക്കമ്പി, വാൽമക്കമ്പി, ചിറ്റെഴുത്ത്, ഇതൊക്കെ മാപ്പിളപ്പാട്ട് നിയമങ്ങളാണ്. ആ നിയമങ്ങളനുസരിച്ച് പാട്ട് എഴുതണമെന്നുണ്ടെങ്കിൽ എല്ലാ ഭാഷയും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇത്രയും ഭാഷകൾ, ഇംഗ്ലീഷും ഉറുദും കന്നഡയും തെലുങ്കും എല്ലാ ഭാഷകളും കലർന്ന പദങ്ങളാണ് ഈ മാപ്പിളപ്പാട്ടിലൂടെ വരുന്നത്, കൂടാതെ തമിഴും. അപ്പോൾ ഇത്രയും ഭാഷകൾ ഈ കാലത്ത് ഈ 40 വയസ്സിൻ്റെ ഉള്ളിൽ ഇദ്ദേഹം അത് മനസ്സിലാക്കി പഠിച്ചിട്ട് ഇത്രയും പാട്ടുകളും എഴുതി തീർത്തല്ലോ എന്നുള്ളത് ഭയങ്കര എനിക്ക് അത്ഭുതം തോന്നിയിരുന്നു. 40 വർഷം നീണ്ടു നിന്ന ആ കാവ്യജീവിതം മലയാളക്കരയെ വിട്ടുപോയിട്ട് ഒരു നൂറ്റാണ്ട് കഴിഞ്ഞെങ്കിലും മലയാളി ആ ശീലുകളെ മറക്കുന്നില്ല. ക്യാമറമാൻ ബൈജു മാവേലിക്കരയ്ക്കൊപ്പം മലപ്പുറത്ത് നിന്നും NK ഷിജു, ഏഷ്യാനെറ്റ് ന്യൂസ്.